എല്ലാവർക്കും നമസ്കാരം. ഇന്ന് ഞാൻ വന്നിട്ടുള്ളത് ഒരു ചട്നിയുടെ റെസിപ്പി ആയിട്ടാണ്. ഇഡ്ഡലിയുടെയും ദോശയുടെ ഒക്കെ കൂടെ കഴിക്കാൻ പറ്റിയിട്ടില്ല. നല്ലൊരു അടിപൊളി ചട്നിയാണ് കേട്ടോ. നല്ല ടേസ്റ്റാണ് ഇതുപോലെ ഉണ്ടാക്കിയാൽ കഴിക്കാനായിട്ട്. അപ്പോൾ നിങ്ങളെല്ലാവരും ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കണം കേട്ടോ വീട്ടിൽ. അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് പോവാം. അപ്പോൾ അതുണ്ടാക്കാൻ വേണ്ടിയിട്ട് ഒരു പാൻ അടപ്പത്ത് വെച്ചിട്ടുണ്ട്. അതിലേക്ക് ഞാൻ ഒരു ടേബിൾ സ്പൂണ് ഉഴുന്നും പരിപ്പാണ് ഇട്ട് കൊടുത്തിട്ടുള്ളത്. ഈ ഉഴുന്നും പരിപ്പൊന്ന് നന്നായിട്ട് വറുത്തെടുക്കണം. ഇതിൻ്റെ കളറൊക്കെ ഒന്ന് ചേഞ്ച് ആവണ വരെ ഒന്ന് വറുത്തെടുക്കാം കേട്ടോ. ഉഴുന്നും പരിപ്പ് ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇനി നമുക്കിതൊരു പാത്രത്തിലേക്ക് മാറ്റാം. ഇനി ഇതേ പാനിലേക്ക് തന്നെ ഒരു ടേബിൾ സ്പൂണ് കടലപ്പരിപ്പും കൂടി ഇട്ട് കൊടുക്കാം. അതും ഇതുപോലെ തന്നെ നമുക്കൊന്ന് വറുത്തെടുക്കാം കേട്ടോ. ഇപ്പോൾ കടലപ്പരിപ്പും റെഡി ആയിട്ടുണ്ട്. ഇത് നമുക്കൊരു പാത്രത്തിലേക്ക് ഇട്ട് കൊടുക്കാം. ഇനി നമുക്ക് വറ്റൽമുളകാണ് ഇട്ട് കൊടുക്കേണ്ടത്. ഞാനൊരു 10 വറ്റൽമുളക് ഇതിലേക്ക് ഇട്ടിട്ട് വറുത്ത് കൊടുക്കുന്നുണ്ട്. ഇത് നന്നായിട്ടൊന്ന് ചൂടാക്കിയെടുക്കാം. അപ്പോൾ ഇത് നമുക്ക് അങ്ങോട്ട് മാറ്റി വയ്ക്കാം കേട്ടോ. ഇനി ഈ പാനിലേക്ക് കുറച്ച് എണ്ണ ഒഴിച്ചു കൊടുക്കാം. നല്ല എണ്ണയാണ് ഞാൻ ഒഴിച്ചു കൊടുത്തിട്ടുള്ളത്. ഇനി ഇതിലേക്ക് ഞാനൊരു 3 സവാള അത് ചെറുതായി അരിഞ്ഞിട്ട് ഇട്ട് കൊടുത്തിട്ടുണ്ട്. 3 സവാള എണ്ണ കൊടുത്തിട്ടുള്ളത്, മീഡിയം സൈസിലുള്ള 3 സവാള. ഇനി ഇത് പെട്ടെന്നൊന്ന് വഴണ്ട് വരാനായിട്ട് നമുക്കിതിലേക്ക് ഒരു അര ടീസ്പൂൺ ഉപ്പിട്ട് കൊടുക്കാം. പിന്നെ ഇതിലേക്ക് വേണ്ടത് ചെറിയൊരു കഷ്ണം ഇഞ്ചി എടുത്തിട്ടുണ്ട്. ഒരു 4 അല്ലി വെളുത്തുള്ളി ഇതും കൂടി ഇതിലേക്ക് ഇട്ട് കൊടുക്കാം. ഇനി ഇതിലേക്ക് ചെറിയൊരു കഷ്ണം പുളി ഇട്ട് കൊടുക്കാം. ഇതുപോലത്തെ ഒരു ചെറിയ കഷ്ണം പുളിയാണ് എടുത്തിട്ടുള്ളത്. പുളി എടുക്കുമ്പോൾ കുരു ഇല്ലയെന്ന് ഉറപ്പ് വരുത്തിയിട്ട് എടുക്കുക കേട്ടോ. കുരു ഇട്ടിട്ട് കുരു കൊടുക്കാനെ കൂടി ഇട്ട് കൊടുക്കരുത്. ഇത് നമ്മൾ മിക്സിയിൽ അടിച്ചെടുക്കാനുള്ളതാണ്. അപ്പോൾ കുരു ഇട്ട് കഴിഞ്ഞാൽ അത് ബുദ്ധിമുട്ടാവും. അതുകൊണ്ട് കുരു ഉണ്ടെങ്കിൽ അത് മാറ്റിയിട്ട് ഇടുക കേട്ടോ. കുറച്ചുകൂടി ഉപ്പ് ഇട്ട് കൊടുത്തിട്ട് നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കാം. ഇനി ഇതിലേക്ക് 2 തക്കാളി, അത്യാവശ്യം പഴുത്ത തക്കാളി ചെറുതായി കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി തക്കാളി ഇട്ട് കൊടുത്തിട്ടൊന്ന് വഴറ്റിയെടുക്കാം. കുറച്ച് കറിവേപ്പിലയും കൂടി ഇട്ട് കൊടുക്കാം കേട്ടോ ഈ സമയത്ത്. ഇനി ഇതെല്ലാം കൂടിയിട്ടൊന്ന് വഴറ്റിയെടുക്കാം. ഇതിവിടെ റെഡി ആയിട്ടുണ്ട്. ഇനി നമ്മൾ നേരത്തെ റെഡി ഫ്രൈ ചെയ്ത് വെച്ച കടലപ്പരിപ്പ്, ഉഴുന്നും പരിപ്പും മുളകും എല്ലാം കൂടി ഇതിലേക്ക് ഇട്ടിട്ട് ഒന്ന് ജസ്റ്റ് വഴറ്റി കൊടുക്കാം. എല്ലാം കൂടി ഒന്ന് മിക്സ് ആയിട്ട് വരട്ടെ. ഇത് നമുക്ക് 2 ദിവസമൊക്കെ ഫ്രിഡ്ജിൽ വെച്ചിട്ടൊക്കെ കഴിക്കാം കേട്ടോ. നാശമായി പോകുന്നില്ല. ഇനി ഇത് ചൂടാറിയതിന് ശേഷം നമുക്കൊരു മിക്സിയുടെ ജാറിലേക്ക് ഇട്ട് കൊടുത്തിട്ട് ഇത് നന്ന് അരച്ചെടുക്കണം. ഇതിലേക്കൊരു 3 ടേബിൾ സ്പൂണ് ചൂടുള്ള വെള്ളം കൂടി ഒഴിച്ചു കൊടുത്തിട്ട് വേണം അരച്ചെടുക്കാൻ കേട്ടോ. അപ്പോൾ അതുപോലെ അരച്ചെടുത്തിട്ടുണ്ട്. അപ്പോൾ നല്ല ടേസ്റ്റി ആയിട്ടുള്ള ചട്നി ഇവിടെ റെഡി ആയിട്ടുണ്ട്. നിങ്ങളെല്ലാവരും ട്രൈ ചെയ്ത് നോക്കുക. നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടമാണെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യുക. പുതിയതായിട്ട് ആരെങ്കിലും നമ്മുടെ വീഡിയോസ് കാണുന്നുണ്ടെങ്കിൽ പ്ലീസ് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തിട്ട് കാണാം കേട്ടോ. അടുത്തൊരു നല്ലൊരു വീഡിയോ ആയിട്ട് വരുന്ന വരെ നന്ദി, നമസ്കാരം.